ചൂഷണങ്ങൾക്കെതിരെ സ്ത്രീകൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന വേളയിൽ അപ്പോഴിവിടെ പുരുഷന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ആരുമില്ലെന്ന് പരിഭവിക്കുന്ന ഒരു സെലിബ്രിറ്റിയെങ്കിലും നിങ്ങൾ കണ്ടുകാണും. സർക്കാരും നിയമങ്ങളുമെല്ലാം സ്ത്രീകളുടെ ഭാഗത്താണെന്ന് പറയുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടാകും. ലൈംഗിക അതിക്രമം നേരിട്ടിരയെ സ്ലട്ട് ഷെയിം ചെയ്യുന്നവരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകാണും. മീറ്റൂവിൽ ഉൾപ്പെടുമ്പോൾ ഇരയെ അപമാനിച്ച് രക്ഷ തേടാൻ ശ്രമിക്കുന്ന പ്രമുഖരെയും നിങ്ങൾക്കറിയാമായിരിക്കും. മിക്കപ്പോഴും ഇവരൊക്കെ പുരുഷന്മാരുമായിരിക്കും. ഇത് നമുക്ക് മാത്രമുണ്ടാകുന്ന അനുഭവമല്ല. അവനവനെ തുടർന്ന് വിഷയങ്ങൾ എത്തുമ്പോൾ പുരോഗമന പക്ഷത്തു നിന്ന് വ്യതിചലിച്ച് യാഥാസ്ഥിതിക വാദത്തിലേക്ക് ചില പുരുഷന്മാരെങ്കിലും നീങ്ങുന്നത് ഒരു ആഗോള ട്രെൻഡാണെന്ന് അടയാളപ്പെടുത്തുകയാണ് സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ ഗവേഷക ആലിസ് ഇവാൻസ് ഈയിടെ നടത്തിയ പഠനം. മീറ്റു മുന്നേറ്റത്തിന്റെ വേളയിൽ സ്ത്രീധനം, ലൈംഗിക ചൂഷണം, ഗാർഹിക ഉത്തരവാദിത്തങ്ങളുടെ പങ്കുവെക്കൽ, ഗർഭചിത്ര നിരോധനം, വനിതാ സംവരണം മുതലായ വ്യക്തിപരമായ വിഷയമെത്തുമ്പോൾ പുരോഗമന പക്ഷത്തെന്ന് കരുതുന്ന പുരുഷന്മാരിൽ ചിലരുടെയെങ്കിലും നിലപാട് യാഥാസ്ഥിതിക പക്ഷത്തിന്റെ നിലപാടുമായി അടുത്തുവരുന്ന അവസ്ഥ എങ്ങനെയുണ്ടാകുന്നു? ഇത് നമ്മുടെ സൗഹൃദ വലയത്തിന്റെയും നമ്മുടെ ഫേസ്ബുക്ക് ഫീഡിന്റെയും മാത്രം അവസ്ഥയല്ല, ആഗോളതലത്തിൽ തന്നെയുള്ള പാരഡൈം ഷിഫ്റ്റാണ് ഇത്തരം ട്രെൻഡുകളിലൂടെ വെളിപ്പെടുന്നത്. ആഗോളതലത്തിൽ തന്നെ സ്ത്രീകളുടെ ലോകവീക്ഷണം കൂടുതൽ ലിബറൽ ഇടത്തിലേക്കും പുരുഷന്മാരുടെ ലോകവീക്ഷണം കൂടുതൽ യാഥാസ്ഥിതിക വലതുമായി വേർപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകത്താകെ ഇടത് വലത് വീക്ഷണങ്ങളുടെയും വ്യതിയാനത്തിൽ ലിംഗപദവിയെക്കുറിച്ച് ചില നിർണായക ട്രെൻഡുകൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. വ്യത്യസ്ത വിഷയങ്ങളിലെ നിലപാടുകളിലെ പുരോഗമനത്തിന്റെയും യാഥാസ്ഥിതികതയുടെയും വ്യത്യാസമെടുത്താൽ ഇന്നത്തെ 30കൾക്ക് താഴെയുള്ളവർ രണ്ട് തലമുറകൾപ്പെട്ടവരെന്ന് വിശേഷിപ്പിക്കാനാകുമെന്നാണ് ഗവേഷക ആലിസ് ഇവാൻസിന്റെ പഠനം തെളിയിക്കുന്നത്. അതായത്, സ്ത്രീകളുടെ നിലപാടുകൾ കൂടുതൽ പുരോഗമന ഇടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുമ്പോൾ പുരുഷന്മാർ ഭൂരിഭാഗവും വലത്തോട്ടാണ് നീങ്ങുന്നത്. നിലപാടുകളിലെ ഈ ലിംഗ വ്യത്യാസത്തെക്കുറിച്ചുള്ള ഗാലപ് പോൾ സീരീസ് ഡാറ്റ ചില കൗതുകകരമായ വിവരങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയിലെ 18-30 പ്രായമുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും രാഷ്ട്രീയ നിലപാടുകൾ പരിശോധിച്ചതിൽ നിന്ന് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ 30% പോയിന്റുകൾ കൂടുതൽ ലിബറലുകളാണെന്ന് സർവേ കണ്ടെത്തി. അമേരിക്ക പോലൊരു രാജ്യത്ത് മാത്രമല്ല ഈ പ്രവണത കാണാനാകുന്നത്. ജർമ്മനിയിലും സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ലിബറൽ ഇടത്തിലേക്ക് 30 പോയിന്റുകളുടെ വ്യത്യാസമുണ്ട്. UKയിൽ ഈ വ്യത്യാസം 25 പോയിന്റുകളുടേതാണ്. ഇനി പോളണ്ടിനെ കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞ വർഷം പോളണ്ടിൽ 18 മുതൽ 21 വയസ്സ് വരെയുള്ള പുരുഷന്മാരിൽ പകുതിയോളം പേരും കടുത്ത വലതുപക്ഷ പാർട്ടിയായ കോൺഫെഡറേഷൻ പാർട്ടിയെ പിന്തുണച്ചപ്പോൾ ഇതേ പ്രായത്തിലുള്ള യുവതികളിൽ 1/6 പേർ മാത്രമാണ് വലതുപക്ഷത്തെ പിന്തുണച്ചത്. ഇത് പടിഞ്ഞാറ് മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമല്ലെന്ന് പറയാൻ കണക്കുകളുടെ പിൻബലവുമുണ്ട്. ദക്ഷിണ കൊറിയയിലും ചൈനയിലും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ വേഗത്തിൽ ഇടത്തോട്ട് നീങ്ങുന്നതായി ഗാലപ് പോൾ സോഷ്യൽ സീരീസ് സർവേ സെന്റർ ഓൺ അമേരിക്കൻ ലൈഫ് ഡാറ്റ തെളിയിക്കുന്നു. ഇത് വളരെ സാവധാനത്തിൽ സംഭവിച്ച മാറ്റമാണെന്ന് റൊണാൾഡ് ഇൻഗിൾബാർട്ടും പിപ്പ നോറിസും ചേർന്ന് തയ്യാറാക്കിയ ദി ഡെവലപ്മെന്റ് തിയറി ഓഫ് ജെൻഡർ ഗ്യാപ്പ് എന്ന പ്രബന്ധം തെളിയിക്കുന്നുണ്ട്. 1950കളിൽ അമേരിക്കയിലെ ഡെമോക്രാറ്റുകളെ പിന്തുണയ്ക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ തുലോം കുറവായിരുന്നു. എന്നാൽ 1996 ആയപ്പോഴേക്കും ലിബറൽ പക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വളരെ കൂടുതലായ അവസ്ഥ വന്നു. വ്യക്തിപരമായ രാഷ്ട്രീയത്തിൽ മാത്രമല്ല വോട്ടിംഗ് പാറ്റേണുകളിലും ഈ വേർതിരിവ് വ്യക്തമാണ്. ചേഞ്ച് റിസർച്ച് കഴിഞ്ഞ വർഷം നടത്തിയ സർവേയിലും സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും പുരുഷന്മാരെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ഇടതാണെന്ന് തെളിയിക്കുന്നുണ്ട്. സർവേയിൽ പങ്കെടുത്ത 64% സ്ത്രീകളും പുരോഗമന പക്ഷമായോ ലിബറലായോ സ്വയം അടയാളപ്പെടുത്തിയപ്പോൾ 39% പുരുഷന്മാരാണ് സ്വയം ലിബറലായോ പുരോഗമനവാദിയായോ അടയാളപ്പെടുത്തിയത്. അടുത്ത അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡനെ വോട്ട് ചെയ്യുമെന്ന് 65% സ്ത്രീകളും പറയുമ്പോൾ 43% പുരുഷന്മാരാണ് ബൈഡനെ പിന്തുണയ്ക്കുന്നതെന്ന് ചേഞ്ച് റിസർച്ച് നടത്തിയ സർവേ ഫലങ്ങൾ തെളിയിക്കുന്നുണ്ട്. മുൻപ് സൂചിപ്പിച്ചതുപോലെ 1950കളിലും അതിനു മുൻപുമെല്ലാം യാഥാസ്ഥിതിക പക്ഷത്ത് കൂടുതൽ നിലയുറപ്പിച്ചിരുന്ന സ്ത്രീകളെ പുരോഗമന ഇടതാക്കി മാറ്റിയ സംഭവ വികാസങ്ങൾ എന്തെല്ലാമായിരിക്കും? സ്ത്രീകൾ പൊതുരംഗത്ത് കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതും പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ എന്ന പുതിയ സ്വത്വവാദ മുദ്രാവാക്യവും സ്ത്രീകളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കാം. 7 വർഷങ്ങൾക്ക് മുമ്പ് ഉരുത്തിരിഞ്ഞ മീറ്റു എന്ന സോഷ്യൽ മീഡിയ മുന്നേറ്റം യഥാർത്ഥത്തിൽ പുരോഗമന യാഥാസ്ഥിതിക നിലപാടുകളുടെ ഒരു ലിറ്റ്മസ് പരിശോധനയായിരുന്നു. പുരോഗമനം സംസാരിച്ചിരുന്നവർ പോലും മീറ്റുവിന്റെ ചോദ്യമുനയിൽ കുടുങ്ങിയതോടെ സ്ത്രീയുടെ കൺസെന്റിനെ പ്രശ്നവൽക്കരിക്കാനും അവരുടെ പൊതുവിടത്തെ ദൃശ്യതയെപ്പോലും ചോദ്യം ചെയ്യാനും തുടങ്ങി. ലൈംഗിക അതിക്രമങ്ങൾ എത്രത്തോളം കോമൺ ആണെന്നും ആ മാനസിക വ്യഥയിൽ കഴിയുന്നവർ തനിച്ചല്ലെന്നും ബോധ്യപ്പെടുത്തുകയായിരുന്നു മീറ്റുവിന്റെ പ്രധാന ഉദ്ദേശം. കൂടാതെ എന്തുകൊണ്ട് ചില ഘട്ടങ്ങളിൽ നിയമപരമായി നീങ്ങുക എന്നത് സ്ത്രീകൾക്ക് അപ്രായോഗികമാകുന്നു എന്നുകൂടി പല മീറ്റു അനുഭവങ്ങളും ചൂണ്ടിക്കാട്ടി. ഇതിനെ അതിയാഥാസ്ഥിതികർ സ്ലട്ട് ഷെയിം ചെയ്ത് പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ റാഡിക്കൽ ലെഫ്റ്റിന്റെ വാദങ്ങൾ വേറിട്ടതായിരുന്നു. കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഓൺലൈൻ ആൾക്കൂട്ട നീതിയെ ഒരു കൂട്ടർ വിമർശിച്ചപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ് ഏറ്റവും മുൻതൂക്കം നൽകേണ്ടതെന്ന
ലിബറൽ ആശയത്തെ റാഡിക്കൽ ലെഫ്റ്റ് എതിർത്തു. ലൈംഗിക അതിക്രമത്തിലേക്കുള്ള ചൂണ്ടുവിരലുകൾ വംശീയ വർഗീയ വിദ്വേഷത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി ചിലർ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ മീറ്റു സമയത്തെ വാദങ്ങൾ വ്യത്യസ്തമെങ്കിലും യാഥാസ്ഥിതിക പുരുഷന്മാരും പുരോഗമന ഇടത്തിലെന്ന് പറയപ്പെട്ടിരുന്ന പുരുഷന്മാരും ഒരേ വശത്തേക്ക് തന്നെ നീങ്ങുന്നതായി കാണാനായി. ജർമ്മനിയിലേക്ക് പുറത്തുനിന്നുള്ള കുടിയേറ്റത്തെ AFD പാർട്ടി ഉൾപ്പെടെ ശക്തമായി എതിർത്തപ്പോൾ കുടിയേറ്റത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായ സമീപനമാണ് ഭൂരിഭാഗം സ്ത്രീകളും എടുത്തത്. AFD പാർട്ടിക്ക് പുരുഷന്മാരിൽ ഫാൻസ് ഏറുമ്പോൾ സ്ത്രീകൾ അവരോട് ആഭിമുഖ്യം പുലർത്താതിരിക്കുകയാണ് ചെയ്തത്. സോഷ്യൽ മീഡിയ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ ഈ വ്യത്യാസങ്ങൾ വർദ്ധിച്ചു വരികയും കൂടുതൽ വെളിപ്പെട്ടു വരികയുമാണ്. സോഷ്യൽ മീഡിയയിൽ പോലും സ്ത്രീകളും പുരുഷന്മാരും രണ്ടുതരം ലോകങ്ങളിലാണ് ജീവിക്കുന്നത്. യാഥാസ്ഥിതികതയെ കൈവിട്ട് സ്ത്രീകൾ ലിബറൽ ഇടത്തിലേക്ക് നീങ്ങുന്നത് ഒരുപക്ഷെ യാഥാസ്ഥിതികതയുടെ മുഴുവൻ സാംസ്കാരിക ഭാരവും തങ്ങൾ പേറേണ്ടി വരുമെന്ന ബോധ്യത്തിലാകാം. വലത് സർക്കാരിന്റെ അബോഷൻ നിരോധനത്തിന്റെ ഭാരത്തെ, ലൈംഗിക അതിക്രമത്തിന്റെ വയലൻസിനെ, ആൽഫാമീലുകളുടെ ടോക്സിസിറ്റിയെ, ലൈംഗിക അസമത്വങ്ങളുടെ ട്രോമയെ തങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന ബോധത്തിലാകാം. കുടിയേറ്റ വിരുദ്ധതയുടെയും നാസിസത്തിന്റെയും അഭയാർത്ഥിത്വത്തിന്റെയും വേദന ചരിത്രപരമായി തന്നെ ആ വിഭാഗത്തിന് അറിയുന്നത് കൊണ്ടാകാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും പാർട്ടി രാഷ്ട്രീയത്തോടും പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളോടും പുതിയ തലമുറ ലിംഗഭേദമന്യെ പാലിക്കുന്ന അകലവും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്.